साथियों, भारत के ट्रू पोटेंशियल को अनलॉक करने के लिए ये जरूरी है कि हम हर नए क्षेत्र में लीड लें। ईश्वर ने केरला को अद्भुत प्राकृतिक सौंदर्य दिया है, अद्भुत विरासत दी है, अद्भुत कला और संस्कृति दी है। केरला वैश्विक स्तर पर भारत के आकर्षण का, पर्यटन की अपार संभावनाओं का सबसे प्रमुख चेहरा बन सकता है। मैं चाहूंगा कि युवा पूरी दुनिया के युवाओं को केरला की इस तस्वीर से परिचित कराने का एक मंच बने, इस संभावनाओं को साकार करने का मंच बने। നമ്മുടെ നാട്ടിലെ യഥാർത്ഥമായിട്ടുള്ള ശക്തി, യഥാർത്ഥ കഴിവുകൾ, ആ കഴിവുകൾ മുഴുവൻ തുറക്കാൻ, ആ കഴിവുകൾ അനാവരണം ചെയ്യാൻ അതിനുവേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ കാര്യത്തിൽ നമ്മൾ ഓരോരുത്തരും അതിന് നേതൃത്വം വഹിക്കേണ്ടതുണ്ട്. ഈശ്വരൻ കേരളത്തിന് അത്ഭുതകരമായിട്ടുള്ള പ്രകൃതി സൗന്ദര്യം നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള പൈതൃക സമ്പത്ത് നൽകിയിരിക്കുന്നു, അത്ഭുതകരമായിട്ടുള്ള കലാ സാംസ്കാരിക പൈതൃകം നൽകിയിരിക്കുന്നു. കേരളം ലോകത്തിൻ്റെ ആകർഷണ കേന്ദ്രമായിട്ട് മാറും. കേരളം വിനോദസഞ്ചാര മേഖലയിൽ അപാരമായിട്ടുള്ള സംഭാവനകൾ, ആ സംഭാവനകളുടെ മുഖമായിട്ട് കേരളം മാറാനുള്ള കഴിവുകളുള്ള ഒരു പ്രദേശമാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ഈ യുവം അങ്ങനെ ലോകം മുഴുവനുള്ള, ലോകത്തെ മുഴുവൻ കേരളത്തിലേക്ക് ആകർഷിക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്ന, കേരളത്തെ ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്താൻ കഴിയുന്ന, അതിനുള്ള വേദി സൃഷ്ടിക്കാൻ അതിനുള്ള അവസരമായിട്ട് മാറട്ടെ. അത്തരത്തിലുള്ള സംഭാവനകൾ, ആ സംഭാവനകൾ സൃഷ്ടിക്കുന്ന അവസരമായിട്ട് മാറട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. സാധ്യോ, ട്രഡീഷണൽ മെഡിസിൻ കേരള കി ബഹുത് ബഡി താക്കത്ത് ഹെ, ബഹുത് ബഡി വിരാസത്ത് ഹെ. ഇസ് ക്ഷേത്ര മേ കേരള കെ ലോഗോ കാ ഹജാരോ വർഷ പുരാനാ ജ്ഞാൻ ഓർ പൂരേ വിശ്വ കി മദദ് കർ സക്താ ഹെ. മുജെ യാദ് ഹെ, അപ്നെ മൻ കി ബാത് കാര്യക്രമ മേ मैंने केनिया के पूर्व पीएम का जिक्र किया था। उनकी बेटी की आंख केरला में हुए उपचार से ही ठीक हुई थी। पारंपरिक और प्राकृतिक चिकित्सा में केरल के सामर्थ्य को हमें लगातार बढ़ाना है। സുഹൃത്തുക്കളെ, കേരളത്തിന്റെ പരമ്പരാഗത വൈദ്യശാസ്ത്രം, അത് കേരളത്തിന്റെ വലിയ ശക്തിയാണ്, വലിയ പാരമ്പര്യമാണ്. ഈ മേഖലയിൽ കേരളത്തിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ അറിവിന്റെ, ആ അറിവ് ലോകത്തിന് മുഴുവൻ പകർന്നു നൽകാനുള്ള കഴിവുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, മൻ കി ബാത്തിൽ കെനിയയുടെ മുൻ പ്രധാനമന്ത്രി, അദ്ദേഹത്തിന്റെ കാര്യം ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ മകളുടെ കണ്ണ് കേരളത്തിലെ ഈ ആയുർവേദ ചികിത്സയിലൂടെ എങ്ങനെ അവരുടെ കണ്ണിന്റെ കുഴപ്പങ്ങൾ, അസുഖങ്ങൾ മാറിയെന്നുള്ളത്. ഈ തരത്തിലുള്ള പരമ്പരാഗത ചികിത്സാരീതി, ആ ചികിത്സാരീതിയിലൂടെ കേരളത്തിന്റെ കഴിവ്, ആ കഴിവുകൾ നിരന്തരമായിട്ട് വികസിപ്പിക്കേണ്ടതുണ്ട്.